കോൺഗ്രസ് ഇപ്പോൾ അടുത്തൊരു അടിപൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എവിടെ തിരിഞ്ഞാലും ശശി തരൂരാണ് ചർച്ചാ വിഷയം. ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശശി തരൂരിനെ തള്ളിയ നേതാക്കളുടെ എല്ലാം മുട്ടിപ്പ് വിറയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വിളറിപ്പോണ്ട് നടക്കുന്നത്. എന്തൊക്കെയോ മാധ്യമങ്ങളോട് വിളിച്ചു കൂവുന്നുണ്ട്. അതിൽ മുൻപന്തിയിലുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീശൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂരിനെതിരെ എടുത്ത നിലപാടിനെ തള്ളിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുള്ളത്. മലബാറിലെ ജില്ലകളിൽ 3 ദിവസത്തെ സന്ദർശനം നടത്തിയ തരൂർ യാതൊരുവിധ വിഭാഗീയ പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഒരു നേതാവിനെ പോലും തരൂർ വിമർശിച്ചിട്ടില്ല. മെസ്സിക്ക് തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വന്നത് സൗദിയെ വില കുറച്ച് കണ്ടതുകൊണ്ടാണ്. അതുപോലെ ഇവിടെയും സംഭവിക്കരുത്. ഇപ്പോൾ ബലൂൺ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞതാവും. ആ പരാമർശങ്ങളെ വേറെ രീതിയിൽ കാണേണ്ടതില്ലെന്നും പരിഹസിച്ചുകൊണ്ടാണ് മുരളീധരൻ രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തരൂരിന് ശക്തമായ താക്കീതുമായി വി ഡി സതീശൻ രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ സമാന്തര പ്രവർത്തനത്തിന് ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു സതീശന്റെ പരാമർശം. കോൺഗ്രസ് ഒരു വിഭാഗീയതയ്ക്ക് കൂടിയുള്ള ബാല്യമല്ല. കോൺഗ്രസിനെ തകർക്കാനുള്ള അജണ്ട വെച്ച് പൊറുപ്പിക്കില്ലെന്നും ഊതിവെറുപ്പിച്ചാൽ പൊട്ടുന്ന ബലൂണല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെന്നും സതീശൻ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കോഴിക്കോട്ടെ പരിപാടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് എം കെ രാഘവൻ എം പിക്ക് ആവശ്യപ്പെടാമെന്നും കെ മുരളീധരൻ പറഞ്ഞു. എന്നാൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. അത് അന്വേഷിക്കണമെന്ന ആവശ്യം തനിക്കില്ല. എല്ലാം തനിക്ക് അറിയാമെന്നും മുരളീധരൻ വ്യക്തമാക്കി. പാർട്ടിയിൽ എല്ലാവർക്കും അവരുടേതായ റോളുകളുണ്ട്. നയതന്ത്ര രംഗത്ത് പരിചയമുള്ളവർ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയുടെ ഭാഗമായിട്ടുണ്ടെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു. ബൂത്ത് തല മുതൽ പ്രവർത്തിച്ചവർ മാത്രമല്ല സംസ്ഥാനങ്ങളിൽ എത്തുന്നത്. തരൂർ നല്ലൊരു എം പി ആണ്. മുൻപ് താനും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ആ കാലത്തും തരൂർ നല്ല എം പി തന്നെയായിരുന്നു. മോശം എം പിയാണ് തരൂർ എന്ന് പറയുന്നത് എതിരാളികൾക്ക് വടി കൊടുക്കുന്നത് പോലെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയെന്നും മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം തരൂർ പങ്കെടുക്കുന്ന സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രാഘവൻ എം പി രംഗത്ത് തന്നെയുണ്ട്. ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ കത്തയച്ചിട്ടുമുണ്ട്. സംഘപരിവാറും അതേ തരത്തിൽ നേരിടുന്ന വെല്ലുവിളികളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ തീരുമാനിച്ചത്. ഏതായാലും അടുത്തൊരു അടിപൊട്ടുവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കോൺഗ്രസിൽ ഉടലെടുത്തിട്ടുണ്ടെന്നാണ് സാരം.